Hey guys, welcome back to Nick Vlogs. Much about yendondu visham guys, innu nammal vannirikkunna oru kidil and informative video aitana. Appo guys, nee nammal nikkunna eduvaajar ennu parayumbol indiyil thanne inter university credit transferum ayinte service guidance thanne credible aayittulla eka oru sthaapanam. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ നിൽക്കുന്നത് എഡു ആചാര്യലാണ്, യൂണിവേഴ്സിറ്റി കൗൺസിലറാണ്. സരീഷ് സാർ എന്നാണ് പേര് കേട്ടോ. അപ്പൊ സാറ് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസും ഡൗട്ട്സുകളും സാർ ഇന്ന് നമുക്ക് മാക്സിമം അതങ്ങ് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യും അല്ലേ സാറേ? തീർച്ചയായിട്ടും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വരുന്നതിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സാറേ. നമ്മൾ തുടങ്ങിയാലോ? അപ്പൊ സാറേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എഡു ആചാര്യ എന്ത് സർവീസ് ആണ് തരുന്നത്? എജു ആചാര്യ എന്ന് പറഞ്ഞാൽ ഇന്റർ യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഗൈഡിങ് ആൻഡ് ഫെസിലിറ്റേഷൻ കമ്പനിയാണ്. ഇന്ത്യയിലെ തന്നെ ഏക ഗൈഡിങ് ഫെസിലിറ്റേഷൻ കമ്പനിയാണ്. മെയിൻലി ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞാൽ ക്രെഡിബിൾ ആയിട്ട് ചെയ്യുന്ന ഒരേ ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം, പ്രൗഡായിട്ട് പറയാം അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ സാറേ, എനിക്ക് ചോദിക്കാം, എന്താണ് ഈ ഇന്റർ യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ അഥവാ അക്കാഡമിക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ, ഒരു വിദ്യാർത്ഥിക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതോ അതോ പഠന ശേഷമുള്ളോ അവരുടെ കോഴ്സ് ക്രെഡിറ്റ് മറ്റൊരു യു ജി സി റെക്കഗ്നൈസ് ചെയ്ത യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓപ്ഷനാണത്. ക്രെഡിറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുക, അതിനാണ് നമ്മൾ ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ അഥവാ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ക്രെഡിറ്റിൽ മൂവബിൾ ആയിട്ടുള്ള, നമ്മൾ പണ്ട് മാർക്സിസ്റ്റ് വരുന്ന യൂസ് ചെയ്തിരുന്ന ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികൾ, ഇപ്പം അത് ക്രെഡിറ്റ് സിസ്റ്റമാണ്, പോയിന്റ് സിസ്റ്റമാണ്. അപ്പം അത് മൂവബിൾ ആണ്, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആർക്കൊക്കെയാണ് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉപകാരപ്പെടുന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉപകാരപ്പെടുന്നത്, ഒരു വിദ്യാർത്ഥി അവരുടെ പഠനം ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അരിയേഴ്സ് ഉള്ളവർ, ബാക്ക് പേപ്പേഴ്സ് ഉള്ളവർ, അല്ലെങ്കിൽ പഠനം പാതി വഴി നിർത്തിയിട്ടുള്ള ആളുകൾക്ക് അവരെ പഠനം തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു തുടർന്ന് പഠിക്കാനുള്ള വലിയൊരു അവസരമാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ തുടർ പഠനമാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫറിലോട് ഉദ്ദേശിക്കുന്നത്. അത് പഠനം ബ്രേക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കും അരിയേഴ്സ് ഉള്ളവർക്കൊക്കെ വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവരെ കോഴ്സ് തുടർ പഠനത്തിലൂടെ പൂർത്തിയാക്കാൻ കഴിയും. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളപ്പം എവിടെ കൊണ്ട് നിർത്തി അവിടെ കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? അത് ഇന്ന വർഷമൊന്നുമില്ല, ഇത്ര വർഷത്തിനുള്ളിൽ എന്നുണ്ടോ? ഓരോ യൂണിവേഴ്സിറ്റികൾക്ക് അവരുടേതായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. ചില യൂണിവേഴ്സിറ്റികളിൽ രണ്ട് വർഷം പഠി കഴിഞ്ഞതിന് ശേഷം ഉള്ള ക്രെഡിറ്റ്സുകളായിരിക്കും സ്വീകരിക്കുക. ചില യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം പഠിച്ചു കഴിഞ്ഞാൽ ആ ക്രെഡിറ്റും സ്വീകരിക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. സോ മച്ചമ്മ, നിങ്ങൾ ഈ കേൾക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇപ്പം നിങ്ങളുടെയും എൻ്റെ മനസ്സിലുള്ള കുറേ കുറേ സംശയങ്ങളാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ചിലത് ചിലവർക്ക് ഉപകാരപ്പെടും, ചിലവർക്ക് ഉപകാരപ്പെടത്തില്ല. പക്ഷേ ഷെയറിങ് ഈസ് കെയറിങ്, മാക്സിമം ഷെയർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കാരണം അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഒന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിലായിരിക്കും നമ്മുടെ ഡൗട്ട് ക്ലിയർ ആകുന്നത്. സോ മാക്സിമം അങ്ങ് സാറേ, അടുത്തൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇല്ലേ, അതിൻ്റെ പ്രൊസീജിയർ എന്തെല്ലാമാണ്? ലൈക്ക് ഹാർഡ് ആണോ, സിമ്പിൾ ആണോ, എങ്ങനെ സംഭവം? ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ, അവർ പഠിച്ചിട്ടുള്ള 10th പ്ലസ് ടു, അവർ ഏത് കോഴ്സാണോ പഠിച്ചത്, ഇപ്പോൾ ബിടെക് ആണ് പഠിച്ചെങ്കിൽ അല്ലെങ്കിൽ മെക്കാനിക്കലാണ് പഠിച്ചെങ്കിൽ, ആ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിറ്റ് കാർഡുകൾ, ഗ്രേഡ് കാർഡുകൾ വേണം. പിന്നെ അവരുടെ ഐ ഡി പ്രൂഫ്, പിന്നെ പഠിച്ച കോളേജിൽ നിന്നുള്ള ടി സി വെച്ച്, ഇപ്പോൾ കറണ്ട് യൂണിവേഴ്സിറ്റിയുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് വാങ്ങണം. പിന്നെ അവരുടെ ഐ ഡി ആൻഡ് ഫോട്ടോഗ്രാഫ്, ഇത്രയും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അവരുടെ ക്രെഡിറ്റുകൾ അസസ് ചെയ്തിട്ട് പുതിയ യൂണിവേഴ്സിറ്റിയിൽ എത്ര വർഷം പിടിക്കും, എത്ര സെമസ്റ്റർ പിടിക്കും, എത്ര പേപ്പറുകൾ എഴുതണം എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ അംഗീകാരമുള്ളതാണോ, എല്ലാവരുടെ മനസ്സിൽ വന്ന സാധനമല്ലേ? സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ എജു ആചാര്യ വിദ്യാർത്ഥികളുടെ ക്രെഡിറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ യു ജി സി റെക്കഗ്നൈസ് ചെയ്ത യൂണിവേഴ്സിറ്റികളിലേക്കാണ്. അത് ഇന്ത്യയിലുള്ള സെൻട്രൽ ഗവൺമെൻറ് ജോലി, പ്രൈവറ്റ്, MNC, വിദേശ ഗവൺമെൻറ് ജോലികൾ എല്ലാത്തിലും അപ്രൂവ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒതന്റസിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ഒതന്റസിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ഇന്ത്യയിലെ ഏകദേശം ഒരു 900 ചില്ലാൻ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്. അതിന്റെ ഒതന്റസിറ്റി ചെക്ക് ചെയ്യേണ്ട സെൻട്രൽ ഗവൺമെന്റ് വെബ്സൈറ്റ് ആയ www.ucc.ac.in എന്ന വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്താൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം എവിടെയാണ്, ഏത് വർഷമാണ് ഇൻകോർപ്പറേറ്റ് ചെയ്ത്, അതിന്റെ അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്രെഡിബിൾ ആയിട്ടുള്ള പരിപാടിയാണ് ഇവർ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ വെബ്സൈറ്റ് ഞാൻ താഴെ തന്നെ ലിങ്ക് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ ഇതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിലും അത് പോയി ചെക്ക് ചെയ്യാൻ പറ്റും. സോ മറ്റവരെ, നമ്മളിപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് പോവാണ്. ഇവരുടെ കൗൺസിലിംഗ് സെക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കാണാം. ലെറ്റ്സ് ഗോ.
അപ്പൊ ഗൈസ് ഞാൻ സാറിനെ വീണ്ടും ഒന്ന് ശല്യപ്പെടുത്തുന്നു സാറേ, ഞാൻ ഒരു ലോഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത് കരിച്ചുണ്ടല്ലോ. നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചങ്കന്മാരെന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് കുറെ അധികം സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഒരു ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കി. ബിക്കോസ് ഇപ്പൊ അറിയാലോ, ഇപ്പം നമ്മുടെ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നൊരു പരിപാടി ഇപ്പൊ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ തന്നെ എനിക്കൊരു ലൈക്ക് കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പൊ സാറൊന്ന് കംപ്ലീറ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യണം എനിക്ക് വേണ്ടി. കുറച്ചും കൂടി ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ഹാൻഡിൽ ചെയ്യണം. തീർച്ചയായിട്ടും. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണോ? അതെ, എജുവാചാര്യ വിദ്യാർത്ഥികളുടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് യു ജി സി റെക്കഗ്നൈസ് ചെയ്ത യൂണിവേഴ്സിറ്റിയിലേക്കാണ്. യു ജി സി റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തെല്ലായിടത്തും വാലിഡ് ആണ്. അപ്പൊ നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെന്റ് ജോലിക്ക് വാലിഡ് ആണോ ഈ ഇതൊക്കെ? അതെ, യു ജി സി റെക്കഗ്നൈസ് ചെയ്ത എല്ലാ ബിരുദങ്ങളും ഇന്ത്യയിലുള്ള യു പി എസ് സി ടെസ്റ്റുകൾ, സെൻട്രൽ ഗവൺമെന്റ് ടെസ്റ്റുകൾ എല്ലാം നമുക്ക് എഴുതാം. നമുക്ക് ഈ പി എസ് സിക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതെ, യു ജി സി റെക്കഗ്നൈസ് ചെയ്ത എല്ലാ ബിരുദങ്ങളും കേരള ബി എസ് സി അപ്രൂവ്ഡ് ആണ്. പക്ഷേ നമുക്ക് അവിടെ ജോലി ലഭിച്ചതിന് ശേഷം നമ്മൾ ഈക്വലൻസി എന്ന് പറയുന്ന ഒരു പേപ്പറും കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പക്ഷെ അത് വേണ്ടെന്ന് പറയുന്നുണ്ട് കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ബട്ട് നിങ്ങൾക്കത് കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഈ ഹയർ എഡ്യൂക്കേഷൻ കുറിച്ച് ചോദിച്ചപ്പോഴാണെങ്കിൽ സംശയം, നമുക്ക് ഇന്ത്യയിൽ ഈ ഹയർ എഡ്യൂക്കേഷൻ ഇത് വെച്ച് പോസിബിൾ ആണോ? അതെ, യു ജി സി റെക്കഗ്നൈസ് ചെയ്ത ബിരുദമായതുകൊണ്ട് നമുക്ക് ഇന്ത്യയിലുള്ള ഹയർ എഡ്യൂക്കേഷൻ എല്ലാ കോഴ്സുകൾക്കും അപ്ലൈ ചെയ്യാം. ലൈക്ക് എം ബി എ, എം ടെക്, ഏത് കോഴ്സുകൾക്ക് വേണമെങ്കിലും നമുക്ക് പോകാം. ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഇത് വെച്ച് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും. യു ജി സി റെക്കഗ്നൈസ് ചെയ്ത ബിരുദം ഇനി ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിരുദം യു ജി സി റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. യു ജി സി അപ്രൂവ്ഡ് ആണെങ്കിൽ ഏത് വിദേശ രാജ്യങ്ങളിലും നമുക്ക് ഹയർ സ്റ്റഡീസ് പോവാം. അപ്പോൾ അതിന് വേണ്ട ഈ നമ്മുടെ മാർക്ക് ലിസ്റ്റോ ഡിഗ്രിയോ മാത്രമല്ല അതിന് വേണ്ടത്. വിദേശ പഠനത്തിനാണെങ്കിൽ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ പേപ്പർ വേണം, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പേപ്പർ വേണം, പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് വേണം. ഇതെല്ലാം നമ്മൾ പഠിച്ച ശേഷം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുത്ത് അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളെല്ലാം നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടല്ലോ, ഈ ചില ഈ പോകുമ്പോഴത്തേക്ക് നമുക്ക് എംബസി സ്റ്റാമ്പിംഗ് ആവശ്യം വരുമല്ലോ. അത് എല്ലാ ലോകരാജ്യങ്ങളുടെയും എംബസി നമുക്ക് സ്റ്റാമ്പ് ചെയ്യാം. കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അതായത് നമ്മുടെ യു കെ, യു എസ് എ, യു എ ഇ എന്നുപോലെ ഫോറിൻ കൺട്രീസിൽ നമുക്ക് പി ആർ അതായത് പെർമനൻറ്റ് റെസിഡൻസിക്ക് ഇത് വെച്ച് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ ബിരുദം യു ജി സി അംഗീകരിച്ചതാണെങ്കിൽ നമുക്ക് കാനഡയോ യു എസ് എയോ അല്ലെങ്കിൽ ന്യൂസിലാൻഡോ അല്ലെങ്കിൽ യു എയിൽ വരെ ഇപ്പോൾ പെർമനൻറ്റ് റെസിഡൻസി കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാം സാധ്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാനഡയിൽ പോയിട്ട് സെറ്റിൽ ആവാനാണെങ്കിൽ ഒരാൾക്ക് ബസ് എന്ന് പറയും, കാനഡ യു എസിൻ്റെ വേൾഡ് എഡ്യൂക്കേഷൻ സർവീസ്, അതിൻ്റെ ക്രെഡൻഷ്യൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ ക്രെഡൻഷ്യൽ ചെയ്യുന്ന കമ്പനി കൂടിയാണ്. കൂടാതെ ഇപ്പോൾ ഒരു യു കെയിൽ സ്ഥിരതാമസമാക്കാൻ നാലിക്ക് എന്ന് പറയുന്ന ലീസ്റ്റിൽപ്പെട്ട യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ യു കെയിൽ സ്ഥിരതാമസമാക്കാൻ കഴിയുള്ളൂ. ആ നമ്മുടെ യൂണിവേഴ്സിറ്റി, നമ്മൾ പഠിച്ചിറങ്ങുന്ന യൂണിവേഴ്സിറ്റി നാലിക്കിൽ പെടുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവിടെ യു എ പെർമനൻറ്റ് റെസിഡൻസിക്കാണെങ്കിൽ അല്ലെങ്കിൽ ഗോൾഡൻ കാർഡോ അങ്ങനെയുള്ള ചെയ്യാനാണെങ്കിൽ അതിനും വാലിഡ് ആണ്. സാറേ, ഈ എഡു ആചാര്യ ആസ് ഫർ ആസ് ഐ നോ ഫ്രം ഒരു 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 കാൻഡിഡേറ്റിൻ്റെ സ്റ്റാർട്ട് ടു ദി എൻഡ് നിങ്ങളുടെ കൂടെ നിൽക്കും, പല പല സർവീസ് നിങ്ങൾ തരുന്നുണ്ട്. എഡു ആചാര്യ എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എജു ആചാര്യ പ്രൊവൈഡ് ചെയ്യുന്ന വേരിയസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഞങ്ങൾ ക്രെഡിറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഗൈഡിങ് ആൻഡ് ഫെസിലിറ്റേഷൻ ആണ്. ഞങ്ങൾ മെയിൻലി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ബി ടെക് എൻജിനീയറിംഗ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിലാണ്. പിന്നെ കൂടാതെ ഒരു വിദ്യാർത്ഥികളുടെ എൻറോൾമെൻറ്റ് മുതൽ അഡ്മിഷൻ പ്രോസസ്സ് മുതൽ ക്രെഡിറ്റ് അസസ്മെൻറ്റ്, യൂണിവേഴ്സിറ്റി കൗൺസിലറായിട്ടുള്ള വീഡിയോ കോൺഫറൻസ് അറേഞ്ച് ചെയ്യുക, ശേഷം അഡ്മിഷൻ സീറ്റ് അവൈലബിൾ ആണോ എന്ന് കൺഫേം ചെയ്യുക, സീറ്റ് അവൈലബിൾ ആയിക്കഴിഞ്ഞാൽ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ മൂവ് ചെയ്യുക, പിന്നെ പഠന ശേഷമുള്ള അവരുടെ മീൻസ് അസസ്മെൻ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, അതിനുവേണ്ടി അസിസ്റ്റ് ചെയ്യുക. നമുക്കിവിടെ ഒരു അക്കാഡമിഷ്യൻ ഗ്രൂപ്പ് ഉണ്ട്, അവർ വിദ്യാർത്ഥികളെ എങ്ങനെ കോഴ്സ് സക്സസ്ഫുള്ളി പൂർത്തിയാക്കാം അതിനുവേണ്ട അസിസ്റ്റൻസ് എല്ലാം അവർ നൽകുന്നുണ്ട്. പിന്നെ പഠന ശേഷമുള്ള ഒരു വിദേശത്ത് പോയി പഠിക്കാനാണെങ്കിൽ അതിനുവേണ്ട പേപ്പറുകൾ, ഒരു എംബസി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാമ്പിങ്ങായിട്ട് ബന്ധപ്പെട്ട പേപ്പറുകൾ, ഇനിയിപ്പോൾ ഇന്ത്യയിലിപ്പോൾ ഒരു പ്രൈവറ്റോ ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി സംബന്ധമായ എന്ത് പേപ്പർ വർക്കുകൾ ചെയ്യാൻ ആ കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഹയർ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട ബിഗിനിങ് ടു എൻഡ് നമ്മുടെ അപ്രൂവലുള്ള യൂണിവേഴ്സിറ്റിയുടെ ബിഗിനിങ് ടു എൻഡ് ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും എജു ആചാര്യ ചെയ്യുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ സാറേ ഒരു ഡൗട്ട്, നമ്മുടെ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്? ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബി ടെക് എന്ന് പറയുന്ന കോഴ്സിന് 4 വർഷമാണ് ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്.
ഇപ്പോൾ ഒരു ബിടെക് വിദ്യാർത്ഥി അവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് ക്രെഡിറ്റ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് വർഷം പഠിച്ച് കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് രണ്ട് വർഷത്തെ ക്രെഡിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ പാസ്സായ സബ്ജക്റ്റുകളുടെ ക്രെഡിറ്റാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ള രണ്ട് വർഷം പുതിയ യൂണിവേഴ്സിറ്റിയിൽ കണ്ടിന്യൂ ചെയ്ത് പഠിക്കണം. ചിലവർ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവരെ കോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എത്ര ഡ്യൂറേഷൻ വരുമെന്ന് അവർ നിലവിലുള്ള യൂണിവേഴ്സിറ്റിയുടെ അവരെ ക്രെഡിറ്റ് സ്കോർ അനുസരിച്ചിരിക്കും പുതിയ യൂണിവേഴ്സിറ്റിയിൽ എത്ര ഡ്യൂറേഷൻ വരുമെന്നുള്ള, എത്ര സെമസ്റ്റർ വരുമെന്നുള്ള. അത് ഓരോ വിദ്യാർത്ഥികൾക്കും വ്യത്യസ്തമായിരിക്കും. അവരുടെ മാർക്ക് ലിസ്റ്റുകൾ, കറൻറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാർക്ക് ലിസ്റ്റ് കണ്ട് ക്രെഡിറ്റ് അസസ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് എത്ര സെമസ്റ്റർ കൊണ്ട് പുതിയ യൂണിവേഴ്സിറ്റി തീർക്കാൻ കഴിയും എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമ്മുടെ സനീഷ് സാർ തന്നുകൊണ്ടിരിക്കുന്നത്. സാറേ, ഞാൻ പിന്നെ പറയണം, ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ട് വന്ന് എന്നെ തല്ലിക്കൊല്ലരുത്. വിയേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, 3 മാസം കൊണ്ട് ഡിഗ്രി, 6 മന്ത്സ് കൊണ്ട് ഡിഗ്രി, ഞാൻ പല പല ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെ കാണാറില്ല. സാറേ, അതിൻ്റെ ഒരു ഒരു ഇൻസൈറ്റ് ഒന്ന് പറയാമോ? അങ്ങനെ ഒരു ഡിഗ്രി ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നില്ല. നോർമലി ഒരു ജനറൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3 ഇയേഴ്സ് ആണ്, ചില കോഴ്സുകൾ 4 ഇയേഴ്സ് വരാറുണ്ട്. ഒരു 6 മന്ത് 3 മന്ത്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഗ്രാജുവേഷൻ ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികൾ പോലും ഓഫർ ചെയ്യുന്നില്ല. അപ്പോൾ സാറേ, ഈ ബിടെക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരിലാണോ നമ്മൾ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അപ്പോൾ ഇത് നമുക്ക് ഇവർക്ക് ഇത് ചെയ്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ പാസ്സാവുക, കുറേ പേരൻസിനുള്ള ഡൗട്ടാണ്, എനിക്കുള്ള ഡൗട്ടാണ്, ഫസ്റ്റ് സാറിന് തന്നെ ചോദിക്കുന്ന ഡൗട്ടാണ്, ഇത് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ വിജയിക്കുമോ? സാറൊന്ന് പറയാമോ? തീർച്ചയായിട്ടും എല്ലാ പേരൻസും ചോദിക്കുന്ന ഒരു സംശയമാണ്. കാരണം ഒരു 4 വർഷത്തെ ഒരു കോഴ്സ് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. വീണ്ടും വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റുമ്പോൾ അവിടെയും ചിലവുണ്ട്. അപ്പോൾ അത് പാസ്സാവുമോ എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ പ്രോപ്പറായിട്ട് അവർക്കുള്ള തിയറി, ലാബ്, അസൈൻമെൻറ്റുകൾ അതെല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കയറി പോകാൻ കഴിയും, അവർക്ക് പാസ്സായി പോകാൻ കഴിയും. പിന്നെ വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്യാൻ, നമ്മുടെ സൗത്ത് ഇന്ത്യനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിരിക്കും നോർത്തിലെ യൂണിവേഴ്സിറ്റികളുടെ സിലബസ് എല്ലാം. അപ്പോൾ അവരെ ഗൈഡ് ചെയ്യാൻ നമുക്കിവിടെ അക്കാഡമീഷ്യൻസ് ഉണ്ട്. അവർ കുട്ടികളെ എങ്ങനെ അസൈൻമെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം, പിന്നെ എങ്ങനെ അത് സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്യാനുള്ള എല്ലാ ടിപ്സുകളും ഞങ്ങളുടെ അക്കാഡമീഷ്യൻസ് അവർക്ക് നൽകും. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ അവർക്ക് സക്സസ്ഫുള്ളി കോഴ്സ് പൂർത്തിയാക്കാം. ഡിസ്റ്റൻസ് ആയിട്ട്, കറസ്പോണ്ടൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട്, ലൈക്ക് ഓഫ് ക്യാമ്പസ് ആയിട്ട് നമുക്ക് ഈ ബിടെക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ കറസ്പോണ്ടൻസോ ഓൺലൈനായിട്ടോ ഒന്നും ഇന്ത്യയിൽ സാധ്യമല്ല. അത് റെഗുലർ കോഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഇപ്പോഴത്തെ ഒരു കോവിഡ് സിനാരിയോയിലെല്ലാം ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എക്സാം നടത്തുന്നുണ്ട്. അത് 100 ആണ്ടിലൊരിക്കൽ വരുന്ന ഒരു സിനാരിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് യു ജി സി അതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. നോർമലി ഒരു സ്റ്റഡി സെൻറ്ററോ ഓഫ് ക്യാമ്പസ് മുഖാന്തരമോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഒന്നും എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യാൻ സാധ്യമല്ല. അത് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനത്തെ ഓൺ ക്യാമ്പസ് മുഖാന്തരം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ എക്സാംസ് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എക്സാംസ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇവർ യൂണിവേഴ്സിറ്റി എക്സാംസ് എല്ലാം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു തമിഴ്നാട് യൂണിവേഴ്സിറ്റിയാണ്, അതിൻ്റെ എക്സാമിനേഷൻ തമിഴ്നാട് മാത്രമേ ഉണ്ടാവുള്ളൂ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കാണ് ഞാൻ പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരെണ്ണം സിറ്റുവേറ്റ് ചെയ്യുന്നത് മണിപ്പൂരാണ്, ഒരെണ്ണം ജാർഖണ്ഡിലാണ്. ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിലെ അതാത് സംസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കും അതിൻ്റെ എക്സാമിനേഷൻ ഉണ്ടാവുള്ളൂ. യൂണിവേഴ്സിറ്റികൾ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ അതിൻ്റെ ഓൺ ക്യാമ്പസിൽ അതിൻ്റെ എക്സാംസ് തിയറിയും തിയറി ലാബ് മറ്റുള്ള വൈവ അതെല്ലാം ആ ക്യാമ്പസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ആ സ്റ്റേറ്റിന് പുറത്തേക്ക് ഒരു സ്റ്റഡി സെൻറ്റർ ഓഫ് ക്യാമ്പസ് ഒന്നും അലൗഡ് അല്ല. ഇപ്പം നിങ്ങൾ തന്നെ ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എഡുവാചാര്യൻ്റെ റെപ്യൂട്ടേഷനെ കുറിച്ച് അറിയാൻ പറ്റും, ഇവർ ചെയ്ത സക്സസ് സ്റ്റോറി, ലൈക്ക് എത്ര എത്ര സ്റ്റോറി. ഇപ്പം താഴെ തന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ നിന്ന് തീരാൻ പറ്റില്ല, ഞാൻ താഴെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നാണ്, നിന്ന് തീരാൻ പറ്റില്ല. അമ്മമാരി കോഴ്സും കാര്യങ്ങളായിരുന്നു. അത് വെച്ച് നമുക്ക് അറിയാൻ പറ്റും ഇവരുടെ വർക്ക് എന്താണെന്നുള്ളത്. ഇവർ കഴിച്ച് ഇവരുടെ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, അത്രയ്ക്കും പെർഫെക്റ്റ് ആണ്, അത്രയ്ക്കും സ്ട്രീം ലൈൻഡ് ആണ്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കുറച്ചുകൂടി എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ട്, നമ്മുടെ ഈ അഡ്മിഷൻ എടുക്കാനുള്ള കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്? എച്ച്വാചാര്യയുടെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിടെക് വിദ്യാർത്ഥിക്ക് അവരുടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ അവർ പഠിച്ചിട്ടുള്ള 10th+2 പിന്നെ കറൻറ്റിലി പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ഗ്രേഡ് കാർഡുകൾ, അവരെ കോളേജിൻ്റെ TC വെച്ച് ഇപ്പോൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി എന്നുള്ള മൈഗ്രേഷൻ അപ്ലൈ ചെയ്ത് വാങ്ങണം. പിന്നെ അവരെ വാലിഡ് ആയിട്ടുള്ള ഒരു ID proof, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ഇത്തരം ഡോക്യുമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ മാർക്ക് ലിസ്റ്റ് വെച്ച് അവർക്ക് എത്ര ക്രെഡിറ്റ് കറൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെക്യൂർ ചെയ്തിട്ടുണ്ട്, ഇനി എത്ര ക്രെഡിറ്റ് സെക്യൂർ ചെയ്യണം, ഇനി പുതിയ യൂണിവേഴ്സിറ്റിയിൽ എത്ര സെമസ്റ്റർ കണ്ടിന്യൂ ചെയ്ത് പഠിക്കണം, അതിന് എത്ര സെമസ്റ്റർ എക്സാംസുകൾ വരും എന്നുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ വീഡിയോ കോൺഫറൻസിലൂടെ യൂണിവേഴ്സിറ്റി കൗൺസിലറായിട്ട് വിദ്യാർത്ഥികൾക്കും പാരൻസിനും സംസാരിക്കാം. ശേഷം ആ യൂണിവേഴ്സിറ്റിയിൽ അവരെ പഠിച്ച ബ്രാഞ്ചിൽ
സീറ്റ് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ യൂണിവേഴ്സിറ്റിയോട് കൺഫേം ചെയ്ത്, സീറ്റ് അവൈലബിൾ ആണെങ്കിൽ ഫീസ് അവർക്ക് യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് അടച്ചോ, ഡി ഡി ആയിട്ട് അടച്ചോ, അല്ലെങ്കിൽ എജുവാചാര്യയുടെ കമ്പനി അഡ്രസ്സിലേക്ക് പേയ്മെൻറ്റ് അടച്ചോ അവർക്ക് സീറ്റ് റിസർവ് ചെയ്യാം. അഡ്മിഷൻ എടുത്തതിന് ശേഷമുള്ള പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അസൈൻമെൻറ്റിനുള്ള അസിസ്റ്റൻസ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യാനുള്ള അക്കാഡമീഷ്യൻസിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടാവും, പിന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ അവിടെ താമസം, അവിടെയുള്ള ഭക്ഷണം, മറ്റുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യും. റിസൾട്ട് വന്നതിന് ശേഷമുള്ള അവരുടെ പാസ്സായോ ഫെയിൽഡായോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ അറിയാൻ കഴിയും. കൂടാതെ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഇൻറ്റിമേഷൻ ഉണ്ടാവും, യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്നുള്ള ഇൻറ്റിമേഷൻ ഉണ്ടാവും. പിന്നെ കോഴ്സ് കഴിഞ്ഞാൽ ഒത്തിരി ഡോക്യുമെൻറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ട് വരും, ലൈക്ക് മാർക്ക് ലിസ്റ്റുകൾ നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും. കൂടാതെ ടെമ്പററി ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ അപേക്ഷ കൊടുത്ത് വാങ്ങുക, പിന്നെ കോൺവക്കേഷൻ അപ്ലൈ ചെയ്ത് വാങ്ങുക, പിന്നെ വിദേശ പഠനത്തിനാണെങ്കിൽ LOR, MOI, ട്രാൻസ്ക്രിപ്റ്റ് എന്നീ ഡോക്യുമെൻറ്റുകൾ അപ്ലൈ ചെയ്ത് വാങ്ങുക. അങ്ങനെ വേരിയസ് ആയിട്ടുള്ള സർവീസുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ എജുവാചാര്യ അഡ്മിഷൻ എടുത്തതിന് ശേഷം നൽകുന്നുണ്ട്. അതായത് ഇത്രയും പറയുവാണെങ്കിലുണ്ടോ, സ്ട്രീം ലൈൻ പ്രോസസ്സാണ്, വളരെ സിമ്പിളാണ്. കാരണം ഇവർ തന്നെയാണ് എല്ലാം കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞല്ലേ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് അല്ലേ സാറേ? തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാർട്ടിങ് ടു എൻഡ് ആയിട്ടുള്ള പേപ്പർ വർക്കുകളെല്ലാം യൂണിവേഴ്സിറ്റി ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളാണ്. അപ്പോൾ പേപ്പർ വർക്കുകളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് യൂണിവേഴ്സിറ്റിയായിട്ട് നേരിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. കൂടാതെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള കൺഫ്യൂഷൻസ് കാര്യങ്ങൾ, പേയ്മെൻറ്റ് അടക്കാനുള്ള കൺഫ്യൂഷൻസ്, അതെല്ലാം നമ്മുടെ എജുവാചാര്യ ത്രൂ തന്നെ ചെയ്യാം. അല്ല കൂടെ നേരിട്ട് വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടും ചെയ്യാം. സാറേ, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് സെക്ടർ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടേഴ്സിൽ നമുക്കിപ്പോൾ ജോലി കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ലൈക്ക് അഡീഷണൽ പേപ്പർ വർക്ക്സിൻ്റെ അല്ലെങ്കിൽ പേപ്പർ റിക്വയർമെൻറ്റ്സ് ആവശ്യം വരുമോ? തീർച്ചയായിട്ടും അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കനുസരിച്ചാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അഡീഷണൽ ഇപ്പോൾ ഒരു ബോണഫൈഡോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പേപ്പറുകളോ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയി അപ്ലൈ ചെയ്ത് വാങ്ങാം, അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ടുള്ള യൂണിവേഴ്സിറ്റി ഇൻഫോർമേഷൻ ഓഫീസായിട്ട് ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്താലും ഞങ്ങൾ ആ പേപ്പറുകൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്ലിയർ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കും. കൂടാതെ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഖത്തറിലേക്ക് നമുക്ക് ഇപ്പോൾ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് യൂണിവേഴ്സിറ്റി ബോണഫൈഡ് സർട്ടിഫിക്കറ്റുകൾ വേണം, അത് നമുക്ക് അപ്ലൈ ചെയ്ത് വാങ്ങാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിദേശ പഠനത്തിന് പോകാനാണെങ്കിൽ വേണ്ട അഡീഷണൽ ഡോക്യുമെൻറ്റുകളെല്ലാം അപ്ലൈ ചെയ്ത് വാങ്ങാം. ഇനിയിപ്പോൾ എംബസിയായിട്ട് ബന്ധപ്പെട്ട, സ്റ്റാമ്പിങ്ങായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും നമുക്ക് ചെയ്യാം. ഇനി കാനഡ മൈഗ്രേഷനോ അല്ലെങ്കിൽ US മൈഗ്രേഷനോ ആയിട്ട് ബന്ധപ്പെട്ട ക്രെഡൻഷ്യൽ പേപ്പർ വർക്കുകളാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഒട്ടുമിക്ക സ്റ്റുഡൻസ് ഉണ്ടല്ലോ ഫോറിൻ കൺട്രീസിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകുന്നതുകൊണ്ട് കുറേ സ്റ്റുഡൻസ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എഡു ആചാര്യ എന്ത് ഗൈഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയിട്ട്? ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് ലിസ്റ്റും ഡിഗ്രിക്ക് പുറമേ ഒരു 4-5 അഡീഷണൽ ഡോക്യുമെൻറ്റുകൾ വിദേശ പഠനത്തിന് വേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന വയസ്സ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, പിന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, പിന്നെ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ്, ബോണഫൈഡ് പേപ്പർ, ഇത്രയും ഡോക്യുമെൻറ്റ് മതി. അത് നമുക്ക് നേരിട്ട് വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്ലൈ ചെയ്ത് വാങ്ങാം, അല്ലെങ്കിൽ എജുവാചാര്യ അപ്രോച്ച് ചെയ്ത് എജുവാചാര്യ ത്രൂ അത് അപ്ലൈ ചെയ്ത് വാങ്ങാം. പിന്നെ കൂടാതെ ഈ കേരളത്തിലെ റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഓവർസീസ് കൺസൾട്ടൻസിയെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും, അവർ ത്രൂ നിങ്ങൾക്ക് വിദേശ പഠനത്തിന് വേണ്ട എല്ലാ ഹെൽപ്പും സപ്പോർട്ടും അവിടെ നിന്ന് ലഭിക്കും. എനിക്കും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു ഒരു ചെറിയ ഹെൽപ്പ് കൂടി ചെയ്യണം. അതായത് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് അല്ലെ, ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ലൈക്ക് ആ ഒരു സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പറയാം ആ പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളത്. ഞാൻ ഒന്നുകൂടിയും ബ്രീഫ് ചെയ്യാം. ഒരു കാൻഡിഡേറ്റിന് അവരുടെ ക്രെഡിറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ നമ്മളാദ്യം നമ്മൾ കുട്ടികളെ റെഫർ ചെയ്യുന്ന UGC റെക്കഗ്നൈസ് ചെയ്ത യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അവർക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഞങ്ങൾ ഞങ്ങളുടെ സിസ്റ്റം വഴി കുട്ടികൾക്ക് ഗൈഡ് ചെയ്യും, വിദ്യാർത്ഥികൾക്കും പാരൻസിനും. ശേഷം അവരുടെ ഡോക്യുമെൻറ്റുകൾ, ആ വിദ്യാർത്ഥിയുടെ ഡോക്യുമെൻറ്റുകളെല്ലാം കളക്ട് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10th, +2, BTECH കറൻറ്റ് യൂണിവേഴ്സിറ്റിയുടെ BTECH മാർക്ക് ലിസ്റ്റ്, അവരുടെ ID, ഫോട്ടോ എല്ലാം കളക്ട് ചെയ്ത് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടെന്ന് ഞങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തും. എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ കോൺഫറൻസിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്യുള്ളൂ. വീഡിയോ കോൺഫറൻസോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൊച്ചിയിലുള്ള രജിസ്റ്റേർഡ് ഓഫീസിൽ നേരിട്ട് വന്ന് അവർക്ക് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം. കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം അവർ ഈ കോഴ്സിലേക്ക് പ്രാപ്തരാണെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ, ആ യൂണിവേഴ്സിറ്റിയിൽ അവരെ ഫീസ് കൊണ്ട് അഫോർഡബിൾ ആവുന്ന ഒന്നോ രണ്ടോ യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് ഞങ്ങൾ സീറ്റ് ഉറപ്പുവരുത്തും. ശേഷം വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്കോ അല്ലെങ്കിൽ എജുവാചാര്യയിലോ ഫീസ് അടച്ച് സീറ്റും കാര്യങ്ങളെല്ലാം റിസർവ് ചെയ്യാം. പിന്നീട് അഡ്മിഷൻ എടുത്തതിന് ശേഷമുള്ള അവരുടെ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ അസൈൻമെൻറ്റ്, യൂണിവേഴ്സിറ്റിയിലേക്കുള്ള യാത്ര, അവിടെയുള്ള താമസം, പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ആപ്ലിക്കേഷൻ വർക്കുകൾ, കോഴ്സിന് ശേഷം കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷമുള്ള എല്ലാ തരത്തിലുള്ള ഒരു 10, 12, 15 തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകളുണ്ട്. ആ ആപ്ലിക്കേഷൻസ് എല്ലാം എജുവാചാര്യ മുഖാന്തരം വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്ത് വാങ്ങാം. നാളെ ഈ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഡ്യൂപ്ലിക്കേറ്റ് അപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ ട്രിപ്ലിക്കേറ്റ് അപ്ലൈ ചെയ്യാനും
യൂണിവേഴ്സിറ്റികളിൽ നേരിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും. അപ്പോൾ സനി സാറേ, ഇത്രയും നേരം എൻ്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് സാറ് നമ്മുടെ എനിക്കും എല്ലാവർക്കും വേണ്ടി ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറം കുറേ കുറേ സംശയങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നതിനേക്കാളും കുറേ കുറേ സംശയങ്ങൾ ഇനി അവരുടെ മനസ്സിലുണ്ട്. അപ്പം സാറ്, ഗൈസ് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാറേ, മാക്സിമം ഒന്ന് അവരെ ഒന്ന്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളെല്ലാ വിധ സഹായങ്ങളും തീർച്ചയായിട്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗൈസ്, ഇതാണ് എജു ആചാര്യയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെയായിരുന്നു. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ കുറച്ച് ഇൻ്റർനെറ്റിൽ റെഫറൻസ് ആയിട്ട് എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി ആണെന്ന് കാര്യമായിരുന്നു. നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഫോം കൊടുത്തിട്ട് ആ ഫോമിൽ ഫില്ല് ചെയ്യുന്നത് നമ്മുടെ സനി സാറ് ഡയറക്റ്റ്ലി റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറും എല്ലാ സാധനങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ദാറ്റ്സ് ഇറ്റ് ഗൈസ്. As always, one life. ആരും മിണ്ടുന്നില്ല. One shot.